2024 ജൂൺ 23 തുടങ്ങി 29 വരെയുള്ള വാരം ഓരോ നാളുകാർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള പൊതുഫലങ്ങളാണ് ഇനി പറയുന്നത്. ഇവർക്ക് പൊതുസ്ഥലങ്ങളിൽ അന്യരുമായി കലഹത്തിന് സാധ്യതയുണ്ട്. പണമിടപാടുകളിൽ അധിക ശ്രദ്ധ പുലർത്തണം. പിതാവിന് രോഗാരിഷ്ടത കാണുന്നുണ്ട്. എതിർത്തു നിന്നിരുന്ന കാര്യങ്ങൾ അനുകൂലമായി വരും. വിവാഹം ആലോചിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടതായി വന്നേക്കാം. അപ്രതീക്ഷിതമായ ധന നഷ്ടം നേരിടാൻ സാധ്യതയുണ്ട്. വാഹനം, ഭൂമി എന്നിവ വാങ്ങാനുള്ള തീരുമാനം അല്പം കൂടി നീട്ടിവെക്കുന്നതാണ് ഉത്തമം. സാമ്പത്തിക വിഷമതകൾ നേരിടുന്നതിന് സാധ്യതയുണ്ട്. കഴിയുന്നതും ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുക. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അവിചാരിതമായ തൊഴിൽ നഷ്ടം ഉണ്ടാവാം. അടുത്ത ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരമാണ്. മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കുന്നതിന് സാധിക്കും. വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയം ലഭിക്കും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസമുണ്ടാകും. ഉറ്റ സുഹൃത്തിൻ്റെ ഇടപെടൽ മൂലം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടും. നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. വാസസ്ഥാനത്തിന് മാറ്റം സംഭവിക്കാം. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം, ഇഷ്ടസ്ഥാനലബ്ധി എന്നിവയുണ്ടാകും. പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി വർദ്ധിക്കും. ആരോഗ്യസ്ഥിതി പൊതുവെ മെച്ചമായിരിക്കും. ഗ്രഹ നവീകരണത്തിനായി പണം മുടക്കേണ്ടി വരും. സഞ്ചാര ക്ലേശം അനുഭവിക്കാവുന്ന വാരമാണ്. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. മത്സര പരീക്ഷ, ഇൻ്റർവ്യൂ ഇവയിൽ വിജയം കൈവരിക്കും. സൗന്ദര്യ വർദ്ധക വസ്തുക്കളിൽ നിന്ന് അലർജി പിടിപെടാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളിൽ നിന്നുള്ള എതിർപ്പ് മാനസിക വിഷമമുണ്ടാകും. തൊഴിലിൽ ഉത്തരവാദിത്തം വർദ്ധിക്കും. പ്രണയ സാഫല്യമുണ്ടാകും. തൊഴിൽപരമായി കൂടുതലായി യാത്രകൾ വേണ്ടി വന്നേക്കാം. സ്വന്തമായ ബിസിനസ്സിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കും. സുഹൃത്തുക്കളെ സഹായിക്കേണ്ടി വരും. ബന്ധുക്കൾ വഴി കാര്യസാധ്യമുണ്ടാകും. മനസ്സിൽ നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ ഓരോന്നായി സാധിക്കും. ആരോഗ്യപരമായി വാരം വളരെ അനുകൂലമല്ല. ഔഷധ സേവ വേണ്ടി വന്നേക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം മാറ്റിവെച്ച കാര്യങ്ങൾ പുരോഗതി ഉണ്ടാകും. ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കുന്നതിന് സാധിക്കും. ഭൂമിയിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കാം. തൊഴിൽപരമായ മേന്മയുണ്ടാവും. അലസത പിടികൂടുന്നതിന് സാധ്യതയുണ്ട്. വിദേശത്ത് നിന്ന് തിരികെ നാട്ടിലെത്തിച്ചേരുന്നതിന് സാധിക്കും. സുഹൃത്ത് സഹായം ലഭിക്കും. ധനപരമായ ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതായി വന്നേക്കാം. വിവാഹ ആലോചനകളിൽ പുരോഗതിയുണ്ടാകും. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം. ബിസിനസ്സിൽ ധനനഷ്ടം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഇവർക്ക് ഭക്ഷണസുഖം കുറയാൻ സാധ്യതയുള്ള വാരം കൂടിയാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുകയും ചെയ്യും. പുതിയ ഭക്ഷണ വസ്തുക്കൾ പരീക്ഷിച്ചു നോക്കുന്നതിനുള്ള അവസരമൊരുങ്ങും. അനാവശ്യമായ വിവാദങ്ങളിൽ ചെന്നു ചാടുന്നതിന് സാധ്യതയുണ്ട്. സാമ്പത്തിക വിഷമതകൾ ഓരോന്നായി മറികടക്കും. വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും. മാനസിക സംഘർഷം അധികരിക്കാൻ ഇടയുള്ള വാരമാണ്. യാത്രകളിൽ സന്തോഷം ലഭിക്കും. കുടുംബസുഖ വർധന അനുഭവത്തിൽ വരും. പുതിയ വസ്ത്രാഭരണ ലാഭമുണ്ടാകും. ധനപരമായ ചെലവുകൾ അധികരിക്കും. പിന്നീട് ഉപയോഗമില്ലാത്ത വസ്തുക്കൾക്കായി പണം ചെലവഴിക്കും. ബന്ധുക്കളിൽ നിന്ന് അകാരണമായ എതിർപ്പുകൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അവിചാരിതമായ യാത്രകൾ വേണ്ടി വന്നേക്കാം. മാനസിക സന്തോഷം വർദ്ധിക്കും. സുഹൃത്തുക്കൾ ഒത്തുചേരും. ഗ്രഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം. പൊതുവെ തടസ്സങ്ങൾ മാറി കാര്യപുരോഗതി ഉണ്ടാകുന്ന വാരമാണ്. ബിസിനസ്സിൽ പണച്ചെലവ് അധികരിക്കും. ദമ്പതികൾ ഒന്നിച്ച് യാത്രകൾ നടത്തും. തൊഴിൽ രംഗത്ത് നിന്ന് അവധിയെടുത്ത് വിട്ടുനിൽക്കേണ്ടതായി വന്നേക്കാം. യാത്രയ്ക്കായി പണച്ചെലവ്, ത്വഗ്രോഗ സാധ്യത ഇവ നിലനിൽക്കുന്നു. പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കും. ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും. മനസ്സിൻ്റെ സന്തോഷം വർദ്ധിക്കും. പണച്ചെലവ് അധികരിക്കും. കുടുംബസമേത യാത്രകൾ വേണ്ടി വന്നേക്കാം. ഭൂമിയിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കുകയും ചെയ്യാം. ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും. തൊഴിലിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള കാലമാണ്. വിദേശ ജോലിക്കുള്ള ശ്രമത്തിൽ വിജയിക്കും. കടങ്ങൾ വീട്ടുന്നതിന് സാധിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കും.
ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക, അവർക്ക് ചെറിയ പരുക്കിന് സാധ്യതയുണ്ട്. വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാകും. തടസ്സങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കുന്ന വാരമാണ്. പെരുമാറ്റത്തിൽ കൃത്രിമത്വം കലർത്തി മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. മനസ്സിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണ്. ബന്ധുജനങ്ങളെ കൊണ്ടുള്ള ഗുണം വർദ്ധിക്കും. വ്യവഹാരം നടത്തുന്നവർക്ക് വിജയം പ്രതീക്ഷിക്കാം. സ്വജനങ്ങളിൽ നിന്നുള്ള പിന്തുണ ലഭിക്കും. സാമ്പത്തിക സഹായത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ടതായി വന്നേക്കാം. അടുത്ത ബന്ധുക്കളിൽ നിന്ന് എതിർപ്പ് നേരിടും. സ്വന്തമായി ബിസിനസ്സിൽ നിന്ന് സാമ്പത്തിക നഷ്ടം നേരിടാം. ദീർഘയാത്രകൾ വേണ്ടിവരും. വിജയം ഉറപ്പാക്കിയിരുന്ന പദ്ധതികളിൽ തിരിച്ചടികൾ നേരിടാനിടയുണ്ട്. അന്യദേശവാസം, പുണ്യസ്ഥല സന്ദർശനം ഇവയ്ക്ക് സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും. സ്ഥാനലബ്ധിക്ക് സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായി വന്നേക്കാം. വിവാഹം നടത്തുന്നതിന് സാധിക്കും. അവിചാരിതമായ ധനലാഭം പ്രതീക്ഷിക്കാം. വിദേശ ജോലിക്കുള്ള ശ്രമത്തിൽ വിജയം കൈവരിക്കും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. സന്താനങ്ങൾക്കായി പണം ചെലവിടേണ്ടതായി വരാം. ഭൂമി വിൽപ്പന വഴി ധനം വന്നുചേരും. ജീവിത പങ്കാളിയുടെ രോഗാരിഷ്ടതകൾ ശമിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികവ് തെളിയിക്കുന്നതിന് അവസരം ലഭിക്കും. ബിസിനസ്സിൽ സ്വപ്രയത്നത്താൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കും. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. അനാവശ്യ ചെലവുകൾ അധികരിക്കുന്ന കാലമാണ്. ജീവിതസുഖം വർദ്ധിപ്പിക്കുന്നതിന് സാധിക്കും. അധിക ചെലവ് പലപ്പോഴും നേരിടേണ്ടതായി വരാം. ഗൃഹോപകരണങ്ങൾ പുതുതായി വാങ്ങുന്നതിന് യോഗമുണ്ട്. മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമായി എന്ന് വരില്ല. ആരോഗ്യസ്ഥിതി പൊതുവെ മോശമായിരിക്കും. ഉദര മൂത്രാശയ രോഗങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുണ്ട്. അടുത്ത് പെരുമാറിയിരുന്നവരുമായി ഭിന്നതയുണ്ടാകും. സാമ്പത്തികമായ വിഷമതകൾ നേരിട്ട് വിഷമിക്കും. സന്താനഗുണം അനുഭവിക്കും. ആരോഗ്യപരമായ വിഷമതകൾ. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കാൻ ഇടയുള്ള വാരമാണ്. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. വാഗ്വാദങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി പണച്ചെലവുണ്ടാകും. രോഗശമനം കൈവരിക്കും. വ്യവഹാരങ്ങളിൽ തിരിച്ചടികൾ നേരിടാം. പുണ്യസ്ഥല സന്ദർശനം നടത്തും. തൊഴിൽ രംഗത്ത് പരിശ്രമത്തിന് തക്ക ഫലം ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിരുന്ന പ്രശ്നങ്ങൾ പരിഹൃതമാകും. വാക്കുതർക്കങ്ങൾ ഏർപ്പെടുന്നവർ അത് ശമിക്കും. കയ്യബദ്ധം മൂലം ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. വിശ്വസിച്ചു നിന്ന സുഹൃത്തുക്കളിൽ നിന്ന് എതിർപ്പ്, മാനസിക വിഷമം ഇവയുണ്ടാകും. സർക്കാർ ജീവനക്കാർക്ക് മേലുദ്യോഗസ്ഥരുടെ അതൃപ്തി ഉണ്ടാകാം. ദാമ്പത്യ കലഹം അവസാനിക്കും. ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ച അവസാനിക്കും. സന്താനങ്ങൾക്ക് ചെറിയ രോഗാരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട്. ധനപരമായി അനുകൂല വാരമാണ്. സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാൻ യോഗമുണ്ട്. വിശ്രമം പൊതുവെ കുറഞ്ഞിരിക്കും. നമസ്കാരം.